ഹരേ കൃഷ്ണ, നാമജപത്തിൻ്റെ ഫലമെന്ത് എന്ന വിഷയം നമുക്ക് ആധികാരികമായിട്ട് ഒന്ന് നോക്കാം. പഥ്യമായി 3 കോടി നാമം ജപിച്ചാൽ നമ്മുടെ കയ്യിലുള്ള രേഖകൾ മാറി വരുന്നതായി കാണാൻ കഴിയും. നമ്മുടെ ജാതകത്തിലെ ഗ്രഹദോഷങ്ങൾ മാറിപ്പോകും. ജാതകത്തിൽ ലഗ്നം, ധനം തുടങ്ങി 12 ഭാവങ്ങളാണ് ഉള്ളത്. ഈ ദ്വാദശ ഭാവങ്ങൾക്കും നാമജപം കൊണ്ട് ശുദ്ധി കൈവരുന്നതാണ്. പഥ്യാചരണത്തോടെ 3 കോടി നാമജപം നടത്തുന്ന വ്യക്തിയെ ഒരിക്കലും രോഗം ബാധിക്കുകയില്ല. 4 കോടി ജപം നടത്തിയ ആളിന് ഒരിക്കലും ദാരിദ്ര്യമുണ്ടാകുന്നതല്ല. അയാളുടെ ധനസ്ഥാനത്ത് ശുദ്ധി ഉണ്ടാവുകയും ചെയ്യും. 5 കോടി നാമം ജപം നടത്തിയാൽ അയാളുടെ ബുദ്ധിക്ക് തെളിച്ചമുണ്ടായി, ജ്ഞാനം വർദ്ധിക്കുന്നു. 6 കോടി നാമം ജപിച്ചാൽ ഉള്ളിലുള്ള ശത്രുക്കൾ നശിക്കുന്നു. പുറത്തെ ഒരു ശത്രുവിനെ നശിപ്പിച്ചാൽ ആ സ്ഥാനത്ത് മറ്റനേകം ശത്രുക്കൾ ഉണ്ടാകും. അകത്തെ ശത്രു നശിച്ചാൽ ഒരിടത്തും ശത്രുക്കൾ കാണുകയില്ല. 7 കോടി നാമജപം നടത്തുന്ന സ്ത്രീയുടെ ഭർത്താവിന് ആയുസ് വർദ്ധിക്കുകയും പുരുഷൻ്റെ ഭാര്യ ആധ്യാത്മിക മാർഗത്തിൽ ഏറ്റവും അനുകൂലമായി തീരുകയും ചെയ്യും. 8 കോടി നാമം ജപിച്ചാൽ മരണകാലം നീണ്ടുകിട്ടും. മാത്രമല്ല, അന്ത്യകാലത്ത് ഭഗവാൻ പുണ്യതീർത്ഥത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ശാന്തവും പവിത്രവുമായ മരണം നൽകുകയും ചെയ്യും. 9 കോടി നാമം ജപിച്ചാൽ സ്വപ്നത്തിൽ തൻ്റെ ഇഷ്ടദേവതാരൂപത്തിൽ ഭഗവാൻ ദർശനം നൽകും. നാമജപം ജീവിതയാത്രയിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളിൽ നിന്നും ഒരു കവചം പോലെ മനുഷ്യർക്ക് ശാന്തി നൽകുന്നു. അതുപോലെ മനസ്സിന് ശുദ്ധി നൽകുന്നതിന് നാമജപം പോലെ ഫലപ്രദമായ മറ്റൊരു മാർഗവുമില്ല. ചിത്തശുദ്ധി കൈവരിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് ഭക്തിപൂർവമായ നാമജപം. നിരന്തരമായ നാമജപം കൊണ്ട് നമ്മുടെ മനസ്സ് നിർമ്മലമാവുകയും അവിടെ ഈശ്വര ചൈതന്യം ഉണരുകയും ചെയ്യുന്നു. നിരന്തരമായ നാമജപത്തിലൂടെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെയും പാപക്കറകളെയും കഴുകിക്കളഞ്ഞ് അവിടം നിർമ്മലമാക്കുമ്പോൾ അവിടെ നന്മയും ഈശ്വര ചൈതന്യവും കൂടുതൽ തെളിമയോടെ വിളങ്ങുന്നു. ഭൗതിക ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനവും ആത്മീയമായ ഉന്നതിയും ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. നിരന്തരമായ നാമജപം നമ്മിലെ താമസ രാജസ ഭാവങ്ങളുടെ പ്രഭാവത്തെ നശിപ്പിച്ച് സാത്വികത ഉണർത്തുന്നു. നാമജപം മൂലം മനുഷ്യ മനസ്സിനും സമൂഹ മനസ്സിലും സാത്വികഭാവം വളരുമ്പോൾ അത് ലോകത്തിൽ അത്ഭുതകരമായ വിധത്തിൽ ശാന്തി പ്രദാനം ചെയ്യും. ഈശ്വരനാമം അറിഞ്ഞോ അറിയാതെയോ, ബോധപൂർവമോ അല്ലാതെയോ, ശരിയായോ തെറ്റായോ എങ്ങനെ ജപിച്ചാലും ജപം ഭക്തിപൂർവവും വിശ്വാസപൂർവവും ആവയാൽ അതിന് ഉദ്ദിഷ്ടഫലം സിദ്ധിക്കുന്നു. ഈശ്വരനാമത്തിൻ്റെ ശക്തി ആർക്കും നിർവചിക്കുവാനോ അളക്കുവാനോ സാധിക്കുകയില്ല. അതിൻ്റെ അത്ഭുതകരമായ ഫലദാനശേഷിയെയും ആർക്കും അളക്കുവാൻ സാധിക്കില്ല. ഈശ്വരനാമജപം പാപങ്ങളെയെല്ലാം നശിപ്പിച്ചു കളയുന്നു. നിത്യവും ഈശ്വരനാമം ജപിക്കുന്നവർ അതിദിവ്യനായ അഗ്നിശുദ്ധിയെയാണ് കൈവരിക്കുന്നത്. അത് നമ്മിലുള്ള ദുർവാസനകളെയെല്ലാം നശിപ്പിക്കുന്നു. ഈശ്വരനാമത്തിന് അപാരമായ പാപനാശക ശക്തിയുണ്ട്. നിത്യേനയുള്ള നാമജപത്തിലൂടെ സമസ്ത പാപങ്ങളും നശിക്കുന്നു. അതോടെ നമ്മുടെ സമസ്ത ദുഃഖങ്ങൾക്കും ശാന്തി ലഭിക്കുന്നു. നാമജപത്തിൻ്റെ ഫലത്തെയാണ് പറഞ്ഞത്. നാമജപം എന്തിനു വേണ്ടിയെന്നുകൂടെ നമുക്ക് നോക്കാം. കലിയുഗത്തിൽ ഈശ്വരോപാസനയ്ക്ക് ഏറ്റവും ഫലപ്രദമാണ് നാമജപം. ഭോഗവും ഒടുവിൽ മോക്ഷവും സിദ്ധിക്കുന്നു. സഗുണോപാസനയ്ക്കുള്ള വിവിധ മാർഗങ്ങളിൽ പലതും കലിയുഗ മനുഷ്യനെ അനുഷ്ഠിക്കുവാൻ പ്രയാസം നേരിടുന്നു. സത്യയുഗത്തിൽ ധ്യാനം ഏറ്റവും പ്രധാന ഉപാസനാ മാർഗമായിരുന്നു. ആ യുഗത്തിൽ മനുഷ്യ മനസ്സ് നിർമ്മലമായിരുന്നതിനാൽ ധ്യാനം സുഗമവും ഫലപ്രദവുമായിരുന്നു. തുടർന്ന് ത്രേതായുഗത്തിൽ യാഗവും ദ്വാപരയുഗത്തിൽ പൂജയും പ്രധാന ഉപാസനാ മാർഗങ്ങളായിരുന്നു. കലിയുഗത്തിൽ മനുഷ്യ മനസ്സ് കൂടുതൽ മലിനവും ഏകാഗ്രത നഷ്ടപ്പെട്ടതും ആയിരുന്നു. അതുകൊണ്ടാണ് ഈ യുഗത്തിൽ നാമസങ്കീർത്തനവും ഏറ്റവും ഉത്തമമായ ഉപാസനാ മാർഗമായി നിർദ്ദേശിക്കപ്പെടുന്നത്. കലിയുഗത്തിൻ്റെ ദുരിതങ്ങൾ തരണം ചെയ്യുവാനുള്ള മാർഗം എന്താണെന്നാരാഞ്ഞ നാരദനോട് ഭഗവാൻ നാരായണൻ്റെ നാമം ജപിക്കുകയാണ് വേണ്ടതെന്ന് ബ്രഹ്മാവ് ഉപദേശിച്ചു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതാണ് ആ മന്ത്രം.
ഈ 16 നാമങ്ങൾ നിത്യവും ഭക്തിപൂർവം ജപിച്ചാൽ മാലിന്യങ്ങളകന്ന് മനസ്സ് സൂര്യനെപ്പോലെ തെളിവുറ്റതാകും. ഇത് ജപിക്കുന്നതിന് ക്ലിഷ്ടമായ നിയമങ്ങളൊന്നും പാലിക്കേണ്ടതില്ല. ഈ നാമം നിരന്തരം ജപിക്കുന്ന ഭക്തൻ ബ്രഹ്മഭക്തന്മാർ ബ്രഹ്മലോകത്തിലും ശിവഭക്തന്മാർ ശിവലോകത്തിലും വിഷ്ണുഭക്തന്മാർ വിഷ്ണുലോകത്തിലും എത്തിച്ചേരുന്നു. ഇതിനെ സാലോക്യമോക്ഷമെന്ന് പറയുന്നു. ഭഗവാന്റെ സമീപത്ത് തന്നെ ലയിച്ചു ചേരുന്നതാണ് സാമീപ്യമോക്ഷം. ഭഗവാനിൽ ലയിച്ച് ഭഗവാൻ തന്നെയായിത്തീരുന്നത് സായുജ്യമോക്ഷം. ഇങ്ങനെ സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്നീ ചതുർമുക്തികളും ഈ നാമജപം കൊണ്ട് സിദ്ധിക്കുന്നു. മുജ്ജന്മ പാപങ്ങളാണ് ഈ ജന്മത്തിൽ ഗ്രഹപ്പിഴകളുടെ രൂപത്തിൽ നമ്മെ ബാധിക്കുന്നത്. സർവപാപഹരമായ ഈ നാമം നിത്യവും ജപിച്ചാൽ ഗ്രഹപ്പിഴവുകളും ഒഴിവാകും. ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നിങ്ങനെ നവവിധങ്ങളായ ഭക്തിമാർഗങ്ങൾ ഉള്ളതിനാൽ കീർത്തനമാണ് ഏറ്റവും സുഗമമായ മാർഗമെന്ന് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നു. സാധാരണ മനുഷ്യന് അനുഷ്ഠിക്കാവുന്ന ഏറ്റവും സുഗമമായ ഭക്തിമാർഗമാണ് നാമജപം. ഹരേ കൃഷ്ണ.